യാക്കോബായ സഭാ നേതൃത്വത്തിൻ്റെ വഞ്ചന വിശ്വാസി സമൂഹം പൊറുക്കുമോ? സുപ്രീംകോടതി സീനിയർ ലോയർ അഡ്വക്കേറ്റ് മാത്യു ജെ നെടുമ്പാറയുമായുള്ള അഭിമുഖം. നമസ്കാരം. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ 2017 ജൂലൈ 3 സുപ്രീംകോടതിയുടെ അന്തിമ വിധിയോടുകൂടി ഒരു ശാശ്വത സമാധാനം ഇരു സഭകൾക്കിടയിലും ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ 2017 ജൂലൈ 3 ആ വിധിക്ക് ശേഷമാണ് ഇരു സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ നാം കണ്ടു, യാക്കോബായ സഭയുടെ പള്ളികൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി കോടതി നിർദ്ദേശപ്രകാരം പോലീസുകാരെത്തുന്നു, അത് വിട്ട് നൽകാതിരിക്കുവാൻ ജനങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ട ഓരോ ജനങ്ങളും ഓർക്കും, എന്തുകൊണ്ടാണ് ഒരു സഭയുടെ, പ്രത്യേകിച്ച് യാക്കോബായ സഭയുടെ പള്ളികൾ പിടിച്ചു കൊടുക്കുവാൻ വേണ്ടി സുപ്രീംകോടതി ഉത്തരവിട്ടത്? അന്നേരം ഇനി ആ സുപ്രീംകോടതിയുടെ ഉത്തരവ് വന്ന അന്തിമവിധി വന്ന പശ്ചാത്തലത്തിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? യാക്കോബായ സഭ വിശ്വാസികൾ ഇപ്പോഴും ഓർക്കുന്നത് ഇതിൽ ഒരു മറ്റൊരു വിധി ഉണ്ടാവും, തങ്ങളുടെ പള്ളികൾ നഷ്ടപ്പെടുത്തില്ല, സംസ്ഥാന സർക്കാർ മറ്റൊരു നിയമം നിർമ്മിക്കും, അങ്ങനെ തങ്ങളുടെ പള്ളികൾ ഇനി നഷ്ടപ്പെടില്ല, നഷ്ടപ്പെട്ട പള്ളികൾ തിരിച്ചു കിട്ടുമെന്നൊക്കെയുള്ള ശുഭ വിശ്വാസത്തിലും പ്രതീക്ഷയിലുമൊക്കെയാണ് ജനങ്ങൾ. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച്, ഈ സഭാ തർക്കത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനുള്ളത് സുപ്രീംകോടതി സീനിയർ ലോയർ ബഹുമാനപ്പെട്ട മാത്യുസ് ജെ നെടുമ്പാറയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി സർ. സർ, ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ പ്രത്യേകിച്ച് യാക്കോബായ സഭാ വിശ്വാസികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, 2017 ജൂലൈ 3 ആ വിധി അല്ലാതെ തങ്ങൾക്ക് അനുകൂലമായി ഇനി ഒരു വിധി വരുമെന്നും, അതുമാത്രമല്ല സംസ്ഥാന സർക്കാർ ഒരു പുതിയ നിയമമുണ്ടാക്കി സുപ്രീംകോടതി ഇട്ട ആ വിധിയെ അതിനെ ഓവർറൂൾ ചെയ്യുമെന്നും, തങ്ങളുടെ നഷ്ടപ്പെട്ട പള്ളികൾ തിരികെ ലഭിക്കുമെന്നും, അതല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ കരുതുന്നു. എന്ത് തോന്നുന്നു, ഇനി അത്തരത്തിലൊരു പോസിബിലിറ്റി സാധ്യമാണോ? ഈ വിഷയം പല ആളുകൾ എൻ്റെ സംസാരിച്ചിട്ടുണ്ട്, യാക്കോബായക്കാർ തന്നെ. ഈ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഈ 2017 കെഎസ് വർഗീസിലെ വിധി, ആ വിധി വലിയ തെറ്റാണ്. അത് ആ വിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1958 സുപ്രീംകോടതി 5-7 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. അപ്പോൾ സമുദായ കേസിലെ വിധി, ഈ സമുദായ കേസിലെ വിധി നമ്മുടെ അതൊരു വലിയൊരു ഒരു തെറ്റുപറ്റിയ ഒരു അബദ്ധം. സി ഐ ഓൾവേസ് സി വി ആർ എറാർ എസ് ഹ്യൂമനം ടു എറർ ഇസ് ഹ്യൂമൻ. ഇതൊന്നും മനഃപൂർവ്വമായിട്ട് ആരും ഉണ്ടാക്കിയല്ല, വന്ന തെറ്റുകളാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ ലീഗൽ പ്രിൻസിപ്പിൾ, റെസിഡി കേറ്റ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോയതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അവിശ്വസനീയമായിട്ട് നിങ്ങൾക്ക് തോന്നും. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഈ വട്ടിപ്പണം കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നു. ആ വട്ടിപ്പണം കേസിനകത്ത് കക്ഷികൾ എന്ന് പറയുന്നത് ഈ യാക്കോബായ സഭയിലെ രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് അന്ത്യോക്കിയായ പാത്രിക കേസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മെട്രോപൊളിറ്റനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്, അതായത് മലങ്കര അസോസിയേഷൻ. ആ മലങ്കര അസോസിയേഷൻ്റെ ഭാരവാഹികൾ തമ്മിൽ ഉണ്ടായിരുന്നൊരു കേസാണ് വട്ടിപ്പണം കേസ്. വട്ടിപ്പണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ട്രഷറിയിൽ ഒരു 10,000 രൂപ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു മലങ്കര അസോസിയേഷൻ്റെ. പിന്നെ അതിന് ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ള തർക്കവിഷയമായിരുന്നു. തർക്കവിഷയം വന്നപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒരു ഇൻ്റർപ്രീറ്റർ സൂട്ടായിട്ട് ഈ രണ്ട് ഭാഗത്തെയും കക്ഷിയാക്കി ഒരു സൂട്ട് ഫയൽ ചെയ്തു. ആ സൂട്ടിൻ്റെ വിധി 1928 വരുന്നു. വട്ടിപ്പണം ഓർത്തഡോക്സുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു, മെട്രോപൊളിറ്റൻ കൊടുക്കാൻ പറഞ്ഞു. അതോടെ കേസ് അവസാനിച്ചു. ശരിയാണേലും തെറ്റാണേലും വട്ടിപ്പണം ഓർത്തഡോക്സുകാർക്കുണ്ട്, അവിടെ കഴിഞ്ഞത്. പക്ഷേ 1934 ഓർത്തഡോക്സുകാരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, മലങ്കര കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാലിഡിറ്റി പാത്രിക വിഭാഗം ചലഞ്ച് ചെയ്തു. പക്ഷേ അന്നേരം ഒരു വലിയ മണ്ടത്തരം പറ്റി. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചലഞ്ച് ചെയ്ത് യാക്കോ ഭാഗം സൂട്ട് ഫയൽ ചെയ്തപ്പം ഈ ഇത് 1064 പള്ളികളെ പറ്റിയുള്ള അതിൻ്റെ സ്പിരിച്വൽ ആൻഡ് ടെമ്പർ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഈ തർക്ക വിഷയം. അതാണ് ഈ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഒറ്റ പള്ളി പോലും കേസിൽ കക്ഷികളായിരുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ വിഷയം, അതായത് ഈ 1064 പള്ളികൾ എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത്, ഈ 34 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണോ, അതോ ഓരോ പള്ളിയും ഓരോ ഇൻഡിപെൻഡൻറ്റ് ട്രസ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റേതായ ട്രഡീഷനുണ്ട്. ഇപ്പം മണക്കാട് പള്ളി, മണന്തിരുത്തി പള്ളിയൊക്കെ ആ ചാലി ഫാമിലിയുടെയാണ്.
അതുപോലെ നമ്മൾ കോതമംഗലം പള്ളിക്കാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ഡീഡൊക്കെ ഉണ്ട്. ഈ അങ്ങനെ ഓരോ പള്ളിക്കും അതിൻ്റേതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് വേണം ഭരണം നടത്തേണ്ടത്. അതോ 34 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വേണം ഭരണം നടത്തേണ്ടത്. ഈ തർക്ക വിഷയം ഒരു തർക്ക വിഷയമായിട്ട് ഇഷ്യൂ ആയിട്ട് ഫ്രെയിം ചെയ്തിട്ടില്ല. നിങ്ങൾ 1958 കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കൂ. അതിനിടയ്ക്ക് ഒരു അപ്പം ഈ ഓർത്തഡോക്സുകാരുടെ ഭാഗത്തിൻ്റെ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടിപ്പണം കേസിന് വിധി സമുദായ കേസിന് റെസ്റ്റിഡിക്കേറ്റ് ആയിട്ട് ബൈൻഡിങ് ആണ്. അപ്പോൾ വട്ടിപ്പണം കേസ് ഓർത്തഡോക്സുകാർക്ക് വിധിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ സമുദായ കേസും പാത്രിക കേസ് ഓർത്തഡോക്സുകാർക്ക് അനുകൂലമായി വിധിക്കണമെന്നാണ് ഈ കൺവെൻഷൻ. അപ്പോൾ റെസ്റ്റിഡിക്കേറ്റ എന്ന് പറയുകയാണെങ്കിൽ കോസ് ഓഫ് ആക്ഷൻ ഒന്നായിരിക്കണം, പാർട്ടീസ് ഒന്നായിരിക്കണം, കോടതിക്ക് അധികാരം ഉണ്ടായിരിക്കണം, കോസ് ഓഫ് ആക്ഷൻ മെറിറ്റ് ഡിസൈഡ് ചെയ്തിരിക്കണം, എന്നാലേ ഈ റെസ്റ്റിഡിക്കേറ്റ എന്നുള്ള കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആവുള്ളൂ. റെസ്റ്റിഡിക്കേറ്റ എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഒരു കാര്യത്തിൽ ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിഷയം തന്നെ വീണ്ടും ഒരു ഒരു ആ അതിന്മേൽ വീണ്ടും ഒരു കേസ് പാടില്ല, വീണ്ടും ഒരു തീരുമാനമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ വട്ടിപ്പുറം കേസിലെ കോസ് ഓഫ് ആക്ഷൻ എന്തായിരുന്നു, തർക്കവിഷയം എന്തായിരുന്നു, വട്ടിപ്പണം ആർക്ക് കൊടുക്കണമെന്നായിരുന്നു. സമുദായ കേസിലെ കോസ് ഓഫ് ആക്ഷൻ എന്താണ്, അതിൻ്റെ തർക്കവിഷയം എന്താണ്, ഈ വട്ടിപ്പണം ആർക്ക് കൊടുക്കണം എന്നല്ല, ഈ പള്ളികൾ ആര് ഭരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പം കോസ് ഓഫ് ആക്ഷൻ ഡിഫറെൻ്റ് ആണ്. പാർട്ടീസോ, സമുദായ കേസിനകത്ത് പാർട്ടികളാകേണ്ട ആരായിരുന്നു, ഈ പള്ളികളാണ്. ഈ 1964 പള്ളികൾ അതിൻ്റെ ട്രസ്റ്റീസും റെപ്രസെൻറ്റേറ്റീവ്സും എന്നൊരു ഇടവകക്കാരും. അപ്പോൾ ഇവരാരും ഇല്ലാത്തൊരു കേസാണ് ഈ സമുദായ കേസ് വന്നുകൊണ്ട്. അതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഫ്രെയിം ചെയ്തില്ല, യഥാർത്ഥ തർക്ക വിഷയങ്ങൾ പരിഗണന വന്നില്ല. ഇത് മനസ്സിലാക്കാതെയാണ് 1958 ജഡ്ജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഇത്രയും വലിയ തെറ്റ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഇതുപോലെ തെറ്റ് പറ്റാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദാറ്റ്സ് വൈ വി ആർ ഹ്യൂമൻസ്, ടു ആർ ഈസ് ഹ്യൂമൻ. അപ്പോൾ ഈ തെറ്റ് വീണ്ടും 1995 രണ്ടാമത് ഒരു സുപ്രീം കോടതി ബാച്ച് ഓഫ് കേസ് വന്നപ്പോൾ അത് അവിടെ വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കപ്പെട്ടു. അന്നേരം സുപ്രീം കോടതി പറയുന്നുണ്ട് ഈ പള്ളികൾക്ക് ഇൻഡിവിജ്വൽ ചർച്ചിനെ സംബന്ധിച്ച് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പാടില്ല, കാരണം പക്ഷികളാരും ഈ കള്ളികളാരും കേസിൽ കക്ഷികളല്ല. പക്ഷേ എങ്കിലും അതിൻ്റെ കള്ളികൾ കേസുകൾ കക്ഷികളില്ലാത്തതിൻ്റെ ഫുൾ ഇംപ്ലിക്കേഷൻസ് അന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത് 2017 കേസ് വരുന്നത്. 2017 കേസ് എന്താണ്, 3 പള്ളികളെ പറ്റിയാണ്, കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ. ഈ കോലഞ്ചേരി, വരിക്കോലി, മണ്ണൂർ റെപ്രസെൻറ്റേറ്റീവ് സൂട്ടാണ്. അപ്പോൾ ജസ്റ്റിസ് മിശ്ര പറഞ്ഞു ഇത് റെപ്രസെൻറ്റേറ്റീവ് സൂട്ടാണ് എങ്കിൽ അതിലെ വിധി എല്ലാ പള്ളികൾക്കും ബാധകമാണ്. അതാണ് വലിയ വലിയ തെറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കരുത്, 3 പള്ളികളെ സംബന്ധിച്ചുള്ളത് എല്ലാ പള്ളികൾക്കും ബാധകമാണെന്ന് പറഞ്ഞു. അപ്പം റെപ്രസെൻറ്റേറ്റീവ് സൂട്ട് ആയതുകൊണ്ട് കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ എന്നീ പള്ളികളെയും അതിലെ പരീഷണേഴ്സിനെയും, പരീഷണേഴ്സ് കക്ഷിയല്ല പക്ഷേ റെപ്രസെൻറ്റേറ്റീവ് സൂട്ട് ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് കേസ് നടത്തിയത്, അതുകൊണ്ട് പരീഷണേഴ്സിനെയും അതിൻ്റെ ട്രസ്റ്റീസിനെയും ബാധിക്കും, ഇതല്ലാതെ വേറെ ആരെയും ബാധിക്കില്ല. ഇത് അത് കഴിഞ്ഞിട്ട് ഈ അബദ്ധം തന്നെ 2019 കണ്ടനാട് കേസിൽ നിന്നും ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. അപ്പോൾ അരുൺ മിശ്ര അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ അതിനെപ്പറ്റി ഒരുപാട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. അത് ജസ്റ്റിസ് അരുൺ മിശ്ര ഭാഷ കണ്ടിട്ട് അങ്ങനെ തന്നെ എഴുതിയാണെന്ന് എനിക്കറിയില്ല, അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ എന്നീ കേസിലെ വിധി ആ 3 പള്ളികളെ അല്ലാതെ മറ്റൊരു പള്ളികൾക്കും ബാധകമല്ല. ഇത്രയും മാത്രമേ യാക്കോബായക്കാർ പറഞ്ഞാൽ മതി, ഒരു സുപ്രീം കോടതി വിധിയില്ല. കെ എസ് വർഗീസിൻ്റെ സുപ്രീം കോടതി അത് നടപ്പാക്കി കഴിഞ്ഞു. കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ പള്ളികൾ പിടിച്ച് ഓർത്തഡോക്സുകാർ കൊടുത്ത കേസ് അവിടെ കൊണ്ട് അവസാനിച്ചു. ഇല്ലാത്ത സുപ്രീം കോടതിയുടെ വിധിയുടെ പേരിലാണ് ഈ പള്ളിവിടുത്തം നടക്കുന്നത്. അതിൻ്റെ അവിടെ 58 തെറ്റൊക്കെ പോട്ടെ, 2017 തെറ്റ് പോട്ടെ, അതിനുശേഷം ഈ വിഷയം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ, കട്ടച്ചരക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് പൊതുസമൂഹത്തെ പള്ളിക്കാർക്കെല്ലാം അറിയാം, അച്ഛൻ അവരെ അവിടെ കേസ് നടത്തുന്നവർക്കെല്ലാം അറിയാം. ഞാനിതിനകത്ത് പറ്റി എനിക്ക് വന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇതെല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ഒരു സുപ്രീം കോടതി ഒരു വിധിയും നടപ്പാക്കാനില്ല. സുപ്രീം കോടതി വിധി നടപ്പാക്കി കഴിഞ്ഞു, കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ കേസ് നടപ്പാക്കി കഴിഞ്ഞു, ഏത് വിധിയാണ് നടപ്പാക്കാനുള്ളത്? അപ്പോൾ ഇല്ലാത്ത വിധിയുടെ പേരിലാണ് ഈ കേസ് ഇപ്പോൾ പള്ളിവിടുത്ത് നടക്കുന്നത്. ഇത് ഞാൻ അറ്റോർണി ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ നമ്മുടെ കുറിപ്പിൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു ഇത്രയും കാര്യങ്ങൾ പച്ചയായിട്ട് പറയാൻ എന്താ വക്കീലന്മാർക്ക് ധൈര്യമില്ല പോകുന്നത്? എത്രയും കാലം ഞങ്ങൾ വലിയ മണ്ടത്തരം കാണിച്ചു എന്ന് പറയാനുള്ളൊരു അത് സമ്മതിക്കാനുള്ള ഒരു വിഷമമാണോ?
അപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് ആരോടും പറയരുത്. ഒരു സുപ്രീം കോടതി വിധിയും നടപ്പാക്കാനില്ല. മണന്തുരുത്തി മാത്താമൻ പള്ളിയുടെ കേസ് പിടിച്ചു സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതന്നെ പിടിച്ചത്. ഏത് സുപ്രീം കോടതി വിധിയാണ് ഉണ്ടായിരുന്നത്? മണന്തുരുത്തി മാത്താമൻ പള്ളിയെ സംബന്ധിച്ചത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ, കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ ഒരു സൂട്ടുണ്ടായിരുന്നു. അതൊരു സ്കീം സൂട്ടായിരുന്നു. 1973 വിധിയായി 73 ആ വിധി അനുസരിച്ചിട്ട് ഒരു മണന്തുരുത്തി മാത്താമൻ ചർച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പള്ളിയുടെ ഭരണം നടക്കുകയായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് 2017 ഈ കേസ് വർഗീസിന് വിധി വരുന്നത്. ആ കേസ് വർഗീസിന് വിധി മണന്തുരുത്തി മാത്താമൻ പള്ളി ചർച്ചയുമായിട്ട് എന്താ ബന്ധുവരിക്കുന്നത്? യാതൊരു ബന്ധവുമില്ല. ഞാൻ കക്ഷിയല്ലാത്ത കേസിലെ വിധി എന്നെ ബാധിക്കില്ല. ഞാൻ വലിയ ജുറിസ്പ്രുഡൻസ് ഒന്നും പറയുന്നത് സിമ്പിൾ കാര്യമാണ് പറയുന്നത്. ഈ കേസ് വർഗീസിന് വിധി ഈ 1061 മറ്റ് 1061 പള്ളികളെയും ബാധിക്കില്ല. കാരണം ആ പള്ളികളൊന്നും ആ കേസിലെ കക്ഷിയായിരുന്നില്ല, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും കക്ഷിയായിരുന്നില്ല. അതുകൊണ്ട് റെപ്രസെൻറ്റേറ്റീവ് സൂട്ടായതുകൊണ്ട് എല്ലാവരും ബൈൻഡിംഗ് എന്ന് പറയുന്നൊരു അർത്ഥമേ ഇല്ല. അപ്പം ഇത് യാക്കോബായക്കാരുടെ കേസ് നടത്തുന്നവരെ അവരുടെ ചർച്ച ലീഡർഷിപ്പിൻ്റെയും തെറ്റാണ്. അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടൊന്നും അല്ല ഇത്. 2017 ശേഷം ഞാൻ നിരന്തരമായിട്ട് പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് ഉറക്കം നടിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കാര്യം കൺവിൻസ് ചെയ്യാതെ ഇപ്പം സംസ്ഥാന സർക്കാർ ഇതിൻ്റെ മണ്ടൽ ഒരു നിയമം ഉണ്ടാക്കി രക്ഷിക്കുന്നു പറഞ്ഞു ശരിക്കും വിശ്വാസികളെ കബളിപ്പിക്കില്ല. സർക്കാർ സംസാരം ഒരിക്കലും ഉണ്ടാകാം. കാരണം ചർച്ച ആക്ട് വന്നെങ്കിൽ മറ്റത് മറ്റ് കാത്തലിക്ക ചർച്ച് മറ്റുവിനെയൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അവർക്കാർക്ക് ഈ അവരുടെ ഈ നമ്മുടെ അവരുടെ ഭരണാധികാരങ്ങൾ അവരെ ഒന്നും എടുത്തു കളയാൻ അവരാരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു കാരണവശാൽ ഇവർക്ക് വേണ്ടി തന്നെ ഒരു ചർച്ച് ബിൽ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന നല്ല കാര്യം. പക്ഷേ അത് കൊണ്ടുവരാനുള്ള ഒരു സ്ഥാനി കേരള സർക്കാരിനില്ല. കേരള സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ഒന്നും ഇല്ല. സേ ഇവിടെ ഞാൻ മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞില്ലേ? മുല്ലപ്പെരിയാറിലെ നമ്മുടെ മുല്ലപ്പെരിയാർ സേഫാന്ന് 2006 ജഡ്ജ്മെൻ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് ഒരു ലോ അമെൻഡ് ചെയ്തു. 136 അനുസരിച്ചിട്ട് മാക്സിമം 136 ഫീറ്റേ പാടുള്ളൂ നിയമം ഉണ്ടാക്കി. ആ നിയമം 2014 5Z കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞ് ഞങ്ങൾ ജുഡീഷ്യൽ പവറിനുണ്ട് എക്സർപ്രേഷൻ ഓഫ് ജുഡീഷ്യൽ പവറിന് വന്ന് റദ്ദാക്കി. എന്നിട്ട് കേരള സർക്കാർ ശ്രദ്ധിച്ചോ? കേരള സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമം ഉണ്ടാക്കാനും അധികം എല്ലാ അവകാശവും ഗവൺമെൻറ്റുണ്ട്. പക്ഷേ അതിന് അധികാരമുണ്ടെന്ന് പറയാൻ ഇവിടെ ഒരു ഭരണകൂടവും തയ്യാറാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ PAL ബിസിനസ് എന്നെ അവസാനിച്ചേ? എൻ്റെ PAL പബ്ലിക് ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വരുമ്പം പറയണം, അഡ്വക്കേറ്റ് പറയണം, ഐ റെപ്രസെൻ്റ് ദി സ്റ്റേറ്റ്, ദി എക്സിക്യൂട്ടീവ് ഇസ് അക്കൗണ്ടബിൾ ടു ദി പാർലമെൻറ്റ്. ഐ അലോൺ ക്യാൻ ബ്രിങ് എ പബ്ലിക് ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ. ഹു ആർ യു? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് സിറ്റുവേഷനും പെർമിസിബിൾ അല്ല. പബ്ലിക് ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ? ബ്രിങ് സംതിങ് ബിഹൈൻഡ് ദി ബാക്ക് ഓഫ് ദി പീപ്പിൾ അല്ല. നിങ്ങൾ ഒരു PAL ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ കോടതിയോട് ആവശ്യപ്പെടുന്നത്? കോർട്ട് ഷുഡ് ഡിസൈഡ് ബിഹൈൻഡ് ദി ബാക്ക് ഓഫ് ദി പീപ്പിൾ അല്ല. നിങ്ങളൊരു PAL വരുമ്പോൾ ഞങ്ങളാരും കക്ഷിയല്ല എന്നത്. ഈ സാധാരണക്കാരുടെ യു ആർ ആസ്കിങ് ദി കോർട്ട് ടു ഡിസൈഡ് ബിഹൈൻഡ് ദി ബാക്ക് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വക്കീലും അഡ്വക്കേറ്റ് ജനറലും അറ്റോർണി ജനറലും ഇങ്ങനെ ആർക്കും ഒരു നട്ടിട്ട് കാണിച്ച് ചെയ്യാൻ കാണുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ശരിക്കും ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടേം പറയുന്നത് കേട്ടു, മുല്ലപ്പൂ വിപ്ലവം. അതായത് ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് സ്കാം. അതായത് പറയുന്നതിനെ സഭാ കേസെന്നോ മറ്റു തരത്തിലുള്ള പല ടെർമിനോളജീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന 1066 പള്ളികളും അതിൻ്റെ സ്ഥാപര ജംഗമ വസ്തുക്കളും നോക്കുമ്പം 1000,000,000 രൂപ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. അന്നേരം ഇതിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഈ കോടതിയിൽ കൺവേ ചെയ്യേണ്ട കാര്യങ്ങൾ കൺവേ ചെയ്യാതെ കേസ് മനഃപൂർവ്വം തോക്കുവാനുള്ള അവസരമുണ്ടായി. ഇതുപോലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയൊരു സ്കാമാണെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 2016 വരെ ഈ ഫണ്ടമെൻ്റലായിട്ട് വന്ന തെറ്റ്, ഈ റെസ്റ്റിഡിക്ക വട്ടിപ്പണം കേസിലെ വിധി പ്രസവദായ കേസ് റെസ്റ്റിഡിക്കേറ്റാണെന്ന് പറഞ്ഞ 1958 ജഡ്ജ്മെൻറ്റ് തെറ്റാണെന്ന് ഈ 2017 വരെ ആർക്കും മനസ്സിലായില്ല. അവരാരും പറഞ്ഞില്ല. അവരാരും പറയാഞ്ഞത് അവരുടെ ശ്രദ്ധയെ വന്നില്ല. കാരണം ഈ ജഡ്ജ്മെൻറ്റുകളെല്ലാം റണ്ണിങ് ടു ഹൺഡ്രഡ്സ് ഓഫ് പേജസ്. അതുകൊണ്ട് ഈ തെറ്റ് മനസ്സിലാക്കിയില്ല. 2017 വരെ ഒരു വന്നിരിക്കുന്ന തെറ്റുകൾ, സുപ്രീം കോടതി വിധി വട്ടിപ്പണം കേസ് വിധി സമുദായ കേസ് റെസ്റ്റിഡിക്കേറ്റാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം.
അത് മനസ്സിലാക്കാതെ പോയതുകൊണ്ട് വന്ന 2017 ശേഷം ഞാൻ ഈ രംഗത്ത് വന്ന് ഇത് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താ തെറ്റുപറ്റിയെന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ അത് തിരുത്തുന്നില്ല എന്നുള്ളത് എനിക്ക് ജസ്റ്റ് ഇപ്പോൾ പോലും അത് തിരുത്താനുള്ള ഒരു എഫേർട്ട് കാണുന്നില്ല. ഇനിയും ഒരു പോസിബിലിറ്റി ഉണ്ട്. അവരെ സംബന്ധിച്ചോളം ഇവരിപ്പോൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി ഇതിൽ നിന്ന് ഇവർക്കൊരു കര കയറാനോ രക്ഷപ്പെടാനോ ഞാൻ പറയണ്ടെ? ഇപ്പോൾ കോടതിയിൽ പോയി പറഞ്ഞാൽ മതി. 54 സമുദായ കേസിലെ വിധി തെറ്റാണ്. അത് സമുദായ കേസ് ഞങ്ങളാരും ഒരു പള്ളിയും കക്ഷികളായിരുന്നില്ല. അതുകൊണ്ട് ആ വിധി ഞങ്ങൾ ഒരു പള്ളിക്കും ബാധകമല്ല. ഈ 58 ജഡ്ജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് 2017 ജഡ്ജ്മെൻറ്റ് വരുന്നത്. 58 ജഡ്ജ്മെൻറ്റ് തന്നെ തെറ്റാണ്. ഞങ്ങളാരും കക്ഷിയല്ല. ഞങ്ങൾ കക്ഷിയല്ലാത്ത കേസിലെ വിധി ഞങ്ങൾക്ക് ബാധിക്കത്തില്ല. ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ട്രഡീഷൻ അനുസരിച്ച് വേണം നടത്താൻ. ഞങ്ങളായി 1934 കേസ് ഞങ്ങളാരും കക്ഷിയല്ല. കോതമംഗലം പള്ളിക്ക് അത് പറയാം, കുളന്തുരുത്തി പള്ളിക്ക് അത് പറയാം, മണ്ണാർക്കാട് പള്ളിക്ക് അത് പറയാം. അത് 10 പേര് പറഞ്ഞാൽ അത് അംഗീകരിക്കും. ഇവിടെ ആരും പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം അതൊരു പക്ഷേ ഉള്ള പ്രയാസം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ട് കാണിച്ചു എന്നൊരു പക്ഷേ ജനം ചോദിച്ചേക്കാം. അതുകൊണ്ടാകാം. അപ്പം മറ്റു കാര്യം എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയില്ല. ഞാൻ ഇവർക്ക് മറ്റു ദുരുദ്ദേശം ഉണ്ടെന്ന് ഒന്നും പറയാൻ ഞാനാണല്ലോ. എനിക്കറിയില്ല. എനിക്ക് നിയമപരമായിട്ടുള്ള കാര്യം എൻ്റെ മനസ്സിൽ കണ്ടു. അതാരെങ്കിലും ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് ആരെങ്കിലും പറയട്ടെ. ഈ കേസിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നത് ഞാൻ കക്ഷിയല്ലാത്ത കേസ്, ഞങ്ങൾ കക്ഷിയല്ലാത്ത കേസിൻ്റെ വിധി ഞങ്ങൾക്ക് ബാധിക്കില്ല എന്ന് പറയാൻ ഈ യാക്കോബായക്കാരോ അവർക്ക് വേണ്ടി കേസ് നടത്തിയവരോ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അത് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഒരു സംസ്ഥാന സർക്കാരും നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം എന്ന് പറയുന്നത് രണ്ട് സഭകൾ തമ്മിലുള്ള വെറും തർക്കം മാത്രമല്ല, ഇത് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരുന്നു. കാരണം ഇതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് തലവേദന, ഇവിടുത്തെ കീഴ്ക്കോടതികൾക്ക് തലവേദന, പോലീസ് സേനയ്ക്ക്, നാട്ടുകാർക്ക്, അന്നേരം അറ്റ് ലാർജ് ഇത് ഒരു ഒരു ഏറ്റവും വലിയ ഒരു ഒരു പബ്ലിക് ന്യൂസ്. എന്തുകൊണ്ട് ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു വിടാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കാനില്ല? 2017 കെ എസ് വർഗീസ് വിധി നടപ്പാക്കി കഴിഞ്ഞു. കോലഞ്ചേരി, വരിക്കൊല്ലി, മണ്ണത്തൂർ പള്ളികൾ അത് ശരിയോ തെറ്റാണെങ്കിൽ ആ വിധി നടപ്പാക്കി കഴിഞ്ഞു. ഇവിടെ ഒരു സുപ്രീം കോടതി വിധിയും നടപ്പാക്കാനില്ല. ഇല്ലാത്ത സുപ്രീം കോടതി വിധിയിലാണ് കേസ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാനൊന്നും ബാക്കിയില്ല. കോലഞ്ചേരി, വരിക്കോലി കെ എസ് വർഗീസിലെ വിധി, കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ എന്നീ 3 പള്ളികളെ സംബന്ധിച്ചിട്ട് റെപ്രസെൻറ്റേറ്റീവ് സൂട്ടായിരുന്നു. അത് റെപ്രസെൻറ്റേറ്റീവ് സൂട്ടായതുകൊണ്ട് ആ പള്ളികളെയും അതിൻ്റെ പാരീഷണേഴ്സിനെയും ട്രസ്റ്റീസിനെയും എല്ലാം ബാധിക്കും. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതനുസരിച്ച് വിധി നടപ്പാക്കി കഴിഞ്ഞു. പിന്നെ എന്ത് ഏത് സുപ്രീം കോടതി വിധിയാണ് നടപ്പാക്കാനുള്ളത്? ഇത് ജനങ്ങൾ ആരെങ്കിലും ഇത് കേട്ട് അത് ജനങ്ങൾ പള്ളിക്കാരെടുത്ത് മനസ്സിലാക്കി പൊതുസമൂഹത്തിൽ എത്തുകയാണ് എനിക്ക് വലിയ സന്തോഷം. നമുക്കും പറയാൻ ഇത്രയേ ഉള്ളൂ. കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. നന്ദി. നമസ്കാരം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.